അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എജുആർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജൂലൈ 5-ന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ബഷീർ ദിനമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമായ ജൂലൈ 5 ബഷീർ ദിനമായി നാം ആചരിക്കുന്നു. ബഷീർ ദിനത്തോടനുബന്ധിച്ച് മത്സര പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാ ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ബഷീർ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 5. ജൂലൈ 5-നാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ ഏത്? ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ ഏത്? ഉത്തരം തങ്കം. തങ്കം എന്ന കഥയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം മാതാവ് കുഞ്ഞാത്തുമ്മ, പിതാവ് കായ് അബ്ദുറഹ്മാൻ എന്നിവരാണ് ബഷീറിൻ്റെ മാതാപിതാക്കൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏത്? ഉത്തരം പ്രേമലേഖനം. 1942-ലാണ് പ്രേമലേഖനം എന്ന ആദ്യ കൃതി രചിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? ഉത്തരം മതിലുകൾ. മതിലുകൾ എന്ന കൃതിയിലാണ് നാരായണി എന്ന കഥാപാത്രമുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏത്? സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏത്? ഉത്തരം ശബ്ദങ്ങൾ. ശബ്ദങ്ങൾ എന്ന കൃതിയാണ് സാഹിത്യ ലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി. ചോദ്യോത്തരങ്ങളായി ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി. ഉത്തരം നേരും നുണയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉപജീവനം പത്രത്തിൽ സ്വാതന്ത്ര്യസമര ലേഖനങ്ങൾ എഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലികാനാമം. ഉത്തരം പ്രഭ. പ്രഭ എന്ന തൂലികാനാമമാണ് ബഷീർ സ്വീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്. ഉത്തരം ഉജ്ജീവനം. ഉജ്ജീവനം എന്നതാണ് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥ അംശമുള്ള കൃതി. ഉത്തരം ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകൾ എന്ന കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആത്മകഥ അംശമുള്ള കൃതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം. ഉത്തരം കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹത്തിലാണ് ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ. ഉത്തരം പ്രേം പാറ്റ. പ്രേം പാറ്റ എന്ന നോവലാണ് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1993-ൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി. 1993-ൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി. ഉത്തരം ബാലാമണി അമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഉത്തരം E.M. അഷ്റഫ്. E.M. അഷ്റഫാണ് ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ. ഉത്തരം P.A. ബക്കർ. 1985-ൽ P.A. ബക്കറാണ് പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മജീദും സുഹ്റയും കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ പുസ്തകം ഏത്?
ഉത്തരം ബാല്യകാല സഖി. ബാല്യകാല സഖി എന്ന പുസ്തകത്തിലാണ് മജീദും സുഹറയും കഥാപാത്രമാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ബഷീറിൻ്റെ നോവൽ. ഉത്തരം ബാല്യകാല സഖി. ബാല്യകാല സഖി എന്ന നോവലാണ് പി ഭാസ്കരൻ സംവിധാനം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തൻ്റെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട്, ആരാണ് ആ സഹപ്രവർത്തകൻ? ഉത്തരം എം പി പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ? ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ? ഉത്തരം ഭാർഗവീ നിലയം 1964. നെക്സ്റ്റ്, ബാല്യകാല സഖി 1967. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ് മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത്? പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് എന്ന കൃതിയാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരും കൂടെയുള്ള കൃതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത് ആര്? ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം പ്രൊഫസർ എം കെ സാനു. പ്രൊഫസർ എം കെ സാനു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമ ഏത്? ഉത്തരം മതിലുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ. ഉത്തരം പ്രേമലേഖനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം മുഹമ്മദ് ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര് എന്ത്? വൈക്കം മുഹമ്മദ് ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര് എന്ത്? ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ. സർക്കിൾ ബുക്ക് സ്റ്റാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഏക നാടകം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഏക നാടകം. ഉത്തരം കഥാബീജം. കഥാബീജം എന്ന നാടകമാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഏക നാടകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മതിലുകൾ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചത് ആര്? മതിലുകൾ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചത് ആര്? ഉത്തരം മമ്മൂട്ടി. മമ്മൂട്ടിയാണ് മതിലുകൾ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തി, ഏതാണ് ആ മരം? ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തി, ഏതാണ് ആ മരം? ഉത്തരം മാംഗോസ്റ്റീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാബി ബഷീറിൻ്റെ ആത്മകഥ ഏത്? ഉത്തരം ബഷീറിൻ്റെ എഡിയെ. ബഷീറിൻ്റെ എഡിയെ എന്നതാണ് ഫാബി ബഷീറിൻ്റെ ആത്മകഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം പെരുമ്പടവം ശ്രീധരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂക്ക് കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? മൂക്ക് കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? ഉത്തരം എ വിൻസെൻ്റ്. എ വിൻസെൻ്റ് ആണ് ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം. ഉത്തരം പത്മശ്രീ അവാർഡ്. 1982 പത്മശ്രീ അവാർഡ് ബഷീറിന് ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഷീർ മരിച്ച വർഷം. ഉത്തരം 1994 ജൂലൈ 5. 1994 ജൂലൈ 5 ബഷീർ മരിച്ചത്. ഇതോടുകൂടി ബഷീർ ദിനത്തോടനുബന്ധിച്ച ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.